കേരളം മറ്റൊരു വൈറസ് ഭീതിയിൽ, കൊറോണ. പക്ഷേ നിബയെ നമ്മൾ അതിജീവിച്ചു. അതിലെ ഏറ്റവും വലിയ സർവൈവർ ആണ് അജന്യ. അജന്യ ഇന്ന് നമ്മളോട് കൂടെ ചേർന്നു. അജന്യക്ക് എന്താണ് പറയാനുള്ളത്? അന്നത്തെ പോലെ തന്നെ പറയാനുള്ളത്, ആർക്കും പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് കൊറോണ ബാധിച്ചു എന്ന് കേട്ടു. അപ്പോൾ നമ്മളെ ആരോഗ്യ മേഖല എന്തായാലും എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതിനെയും സർവൈവ് ചെയ്യാൻ പറ്റും തന്നെയാണ് പറയുന്നത്. ആ ദിവസങ്ങളിലെ അജന്യയുടെ ആ ഒരു പേടി, ആ ഒരു ഓർമ്മകൾ, അത് എങ്ങനെയായിരുന്നു? ഈ ഒരു അസുഖം വന്നതിൽ ഒരാഴ്ചത്തോളം എനിക്ക് ഓർമ്മയില്ല, കോൺഷ്യസ് അല്ലായിരുന്നു. അപ്പോൾ ഐ സിയുവിൽ എൻ്റെ ഫാമിലി തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും എല്ലാവരും, ഫാമിലി ആരും അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല. അതിനുശേഷം ഐസൊലേഷൻ വാർഡിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എൻ്റെ അസുഖത്തിനെ പറ്റിയൊക്കെ അറിയുന്നത്. ഇത്രയും ഭീകരമായ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണെന്നൊക്കെ. അപ്പം എന്നെ രക്ഷിച്ച് അപ്പം എനിക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഇപ്പം നന്ദി പറയാൻ തന്നെയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ വൈറസ് ഇതിൽ നിന്ന് ഭേദമായി പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും? ഒരു കാരണം പലപ്പോഴും വിക്ടിമൈസ് ആവുന്നുണ്ട്, കാരണം പലരും പേടിയോടെയാണ് പിന്നെ നോക്കിക്കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഞാൻ ഡിസ്ചാർജ് ആവുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലീസ് ആണെങ്കിലും ആരും മാറി നിന്നിട്ടൊന്നുമില്ല. എല്ലാവരും അസുഖം മാറി വന്നിട്ട് പിന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറിയത്. പിന്നെ കോളേജിൽ തിരിച്ചെത്തിയപ്പോഴും എനിക്ക് അവിടെ സ്വീകരണമൊക്കെ തന്നെയായിരുന്നു. എന്നെ ആരും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അപ്പം ഈ ഇപ്പം തൃശ്ശൂർ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഭയപ്പെടണം? നമ്മൾ എന്താണ് ഇതിനെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? പേടിക്കണ്ട. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ എന്തിനും സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആരോഗ്യ മേഖല, ശൈല ടീച്ചർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഹെൽത്ത് മിനിസ്റ്റർ. അപ്പോൾ നമ്മൾ നിപ്പേനെ സെർവ് ചെയ്ത പോലെ ഇതിനെയും സെർവ് ചെയ്യുന്നു തന്നെയാണ് പറയുന്നത്. ആരോഗ്യ മേഖല പറയുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നിപ വൈറസ് പോലെ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ അത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അത് കൺഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആരോഗ്യ മേഖല എല്ലാത്തിനും സജീവമായി തന്നെ ഉണ്ട്. ഇപ്പം എല്ലാ ഹോസ്പിറ്റലും ഐസൊലേഷൻ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ നിപ്പേനെ പോലെ തന്നെ ഇതും നമ്മൾ സർവൈവ് ചെയ്യും, വൈറസിനെ തുടച്ചു മാറ്റും, കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റും തന്നെയാണ് പറയുന്നത്. ധാരാളം യുവാക്കളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ. അപ്പം ഇവർക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്? ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഇതിലെ ബോധവൽക്കരണത്തിൽ എങ്ങനെ പങ്കാളികളാകാം? ഫോൾസ് സൈഡിലെ ന്യൂസൊന്നും പുറത്തുവിടാണ്ടിരിക്കുക. പിന്നെ പറയുന്ന PPE മെഡിക്കൽ ഫീൽഡിലാകുമ്പം ഇപ്പം യൂസ് ചെയ്യേണ്ട എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക. എല്ലാ ആരോഗ്യമേഖല ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച രീതിയിൽ തന്നെ ചെയ്യും. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമുക്ക് ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? നമുക്കിപ്പോൾ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക, മാസ്ക്, ഗ്ലൗവ് ഇതൊക്കെ നിർബന്ധമായി യൂസ് ചെയ്യുക. പിന്നെ ഒരു പേഷ്യൻറ്റിനെ കോണ്ടാക്ട്, അതാരായാലും ഇപ്പോൾ നമുക്ക് വൈറസ് ബാധ പെട്ടവരാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഹാൻഡ് വാഷിങ്, അതും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അത് വൈറസ് എന്നല്ല, ഏതൊരു പേഷ്യൻറ്റിന് തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നതിനുമൊക്കെ ഹാൻഡ് വാഷിങ്, അത് നിർബന്ധമാണ്. പിന്നെ ഇപ്പോൾ വൈറസിൻ്റെ രീതിയിൽ PPE കിറ്റ് ഹോസ്പിറ്റലിലൊക്കെ റെഡി ആയിരുന്നു. അപ്പം അത് യൂസ് ചെയ്ത് തന്നെ നിൽക്കുക. ഇപ്പോൾ ഇതിൽ പല സാഹചര്യങ്ങളിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കേരള ജനതയോട് അതിനേക്ക് എന്താണ് പറയാനുള്ളത്? ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. നിപ്പ എന്ന് പറഞ്ഞ വൈറസും നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ എന്ന വൈറസും നമ്മൾ അതിജീവിക്കും. കാരണം അത്രയും ശക്തമായ ആരോഗ്യവകുപ്പ് നമ്മൾ കൂടെ ഉണ്ട്. ശൈല ടീച്ചർ എല്ലാത്തിനും മുന്നിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതും നമ്മൾ സർവൈവ് ചെയ്യും. ആരും പേടിക്കേണ്ട, ജാഗ്രത പുലർത്തിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അതിന് ഈ നിപ വൈറസ് മുന്നേയും അത് കഴിഞ്ഞിട്ടും ലൈഫിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നഴ്സിംഗ് ഫീൽഡിനോട് വളരെ, ഈ അസുഖം കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ബഹുമാനം വന്നു. കാരണം എന്നെ ആ ഘട്ടത്തിൽ നോക്കിയ സിസ്റ്റർമാരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഫീൽഡിനോട്, ആ ഫീൽഡിൽ തന്നെ തുടരണം. കഴിഞ്ഞിട്ട് അസുഖം കഴിഞ്ഞപ്പോൾ പിന്നെ ഫീൽഡിൽ പോകണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ മാറി നിൽക്കണം എന്ന് തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോയതുകൊണ്ട് ഹാപ്പി തന്നെയാണ്. ഈ ജോലിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ഉറപ്പിക്കുകയാണ് ചെയ്തു. ചെറിയ പേടി ഉണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അനുഭവിച്ചൊക്കെ ഫാമിലിയാണ്, അവരായിരുന്നു അപ്പം ഒക്കെ കാണുന്നത്. എനിക്ക് കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട് ഞാൻ നിപ്പ വൈറസിനെ കുറിച്ച് അറിഞ്ഞു തന്നെ അസുഖം മാറിയതിന് ശേഷമായിരുന്നു.
ഫാമിലി ആയിരുന്നു എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്. എല്ലാം എനിക്ക് മാറി ഇവിടെ വരുന്നവരെ എല്ലാവരും തന്നെയായിരുന്നു സപ്പോർട്ട് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കേട്ടു ഒരു നിപ വൈറസ് സർവൈവർ നിന്ന് തന്നെ എങ്ങനെയാണ് ഈ വൈറസിനെ പുള്ളിക്കാരി സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തോട് പുള്ളിക്കാരിക്ക് പറയാനുള്ളത് ഇതാണ്, ഭയപ്പെടരുത്, ആരോഗ്യ വകുപ്പിന്റെ പ്രിക്വേഷൻസ് എല്ലാം സ്വീകരിക്കുക, നിപയെ നമ്മൾ തടഞ്ഞു, അതുപോലെ തന്നെ കൊറോണ എന്ന ഈ വൈറസിനെയും കേരളം അതിജീവിക്കും. താങ്ക് യു. താങ്ക് യു.